ശമ്പള വിവാദത്തിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കമ്മീഷന്റെ ചട്ടങ്ങൾ 2018 May 26 പുറത്തു വരികയാണ്. 2018 May 26 എന്ന വാക്ക് എന്ന ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന് ചട്ടങ്ങൾ പുറത്തു വന്നു. ആ ചട്ടങ്ങൾക്കകത്ത് മറ്റെല്ലാ കമ്മീഷനുകളിലെയും പോലെ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന പദവിക്ക്, യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് അവരുടെ സാലറി 100,000 രൂപയാണ് എന്ന് നിജപ്പെടുത്തിക്കൊണ്ടാണ് ചട്ടങ്ങൾ പുറത്തു വന്നത്. 2018 പുറത്തു വന്നതാണ്. തുടർന്ന് 2018 ചട്ടങ്ങൾ പുറത്തു വന്നതിനു ശേഷം സർക്കാർ തീരുമാനിച്ചു തന്ന, നിയമസഭ അംഗീകരിച്ച ചട്ടങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന തുക കൈപ്പറ്റി വരികയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങൾക്കകത്തൊരു പ്രചരണം നടക്കുന്നു, ചിന്താ ജെറോമിന്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, 50,000 നിന്നും 100,000 വർദ്ധിപ്പിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും മുഖമൂടി പ്രൊഫൈലുകളായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ ഏറ്റ് നല്ല ശീലമുള്ളതുകൊണ്ട് ഞാൻ അതിനെ അത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ഭീമമായൊരു തുക പറഞ്ഞു, 32,00,000 എനിക്ക് ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ കണക്ക് കൂട്ടിയെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. കാരണം ഞാൻ ചുമതലയേറ്റ അന്നു മുതൽ ഇന്നു വരെയുള്ള തുക കണക്ക് കൂട്ടിയാൽ പോലും ഇത്രയും ഭീമമായൊരു തുകയിലേക്ക് എത്തില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന് നേരെ ഉന്നയിക്കുന്നത്? ഒരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ്, യുവജനങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരു കമ്മീഷനാണ്. ആ കമ്മീഷനെ നിരന്തരമായി ആക്രമിക്കുന്ന തരത്തിലേക്കാണ് ഒരടിസ്ഥാനവുമില്ലാത്തൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത്. നവമാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത ഏറ്റെടുക്കുന്നു, അതിനർഹിക്കുന്ന പുച്ഛത്തോടുകൂടി. കാരണം ഈ 32,00,000 രൂപയൊക്കെ എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകരുടെ കയ്യിൽ വന്നാൽ 100% എനിക്ക് ഉറപ്പാണ് അത്തരം ഭീമമായൊരു തുക എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും. അതാണ് ഞങ്ങൾ ഇരട്ടി ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ ചിന്താ ജെറോമിന് നൽകാൻ പോകുന്നു എന്നുള്ള സർക്കാർ തീരുമാനത്തിന്റെ വിശദീകരണമാണ് ഇപ്പോൾ അതിനുള്ള മറുപടിയാണ് ചിന്താ ജെറോം നൽകിയത്. 2018 ഇറങ്ങിയ ഉത്തരവാണ് എന്നതടക്കം വിശദീകരിക്കുകയായിരുന്നു ചിന്താ.